ശ്രീപാണ്ഡ്യാല ഷാജി വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീപാണ്ഡ്യാല ഷാജി, പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനം താങ്കളും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിന്നു. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തലായിരുന്നു ഭൂരിപക്ഷ സമയം. മാത്രമല്ല മരുമകൻ റിയാസിന് നേരെയും ആരോപണങ്ങളുണ്ടായിരുന്നു. പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയെന്നൊക്കെ അൻവർ ചോദിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പൊതുവിൽ ഈ പി വി അൻവറിന്റെ നിലപാട്, മാത്രമല്ല ഇനി അങ്ങോട്ട് എന്തെല്ലാം നീക്കങ്ങളായിരിക്കും നടക്കുക, എങ്ങനെയാണ് താങ്കളുടെ ഒരു നോക്കിക്കാണൽ ഇതിൽ? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാല്, ഇത് ഏതാണ്ട് പിന്നെ ഒതുങ്ങി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് വീണ്ടും ഇത് ആരംഭിക്കുകയാണ്. ഇങ്ങനെ ആരംഭിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോ പിന്നെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് അൻവർ ഇതിനെ പിന്നെ അഡ്രസ് ചെയ്യുന്നത്. ആ അഡ്രസ് ചെയ്യുമ്പോൾ വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേരളത്തിനകത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ. ഒന്ന് പൂരംകലക്കല്, രണ്ടാമത്തത് സ്വർണ്ണക്കടത്തിന്റെ വിഷയം. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ പരിവാറിന്റെ പിന്നെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പുമായി എ ഡി ജി പി സംസാരിച്ചു എന്ന് പറഞ്ഞ വിഷയം. ഇതിന്റെ ബോളിൽ വന്നിരിക്കുന്ന 3 വിഷയത്തിന്റെ മേലെയും പിന്നെ മുഖ്യമന്ത്രി എന്താ പറയുക അന്വേഷണത്തിന് ഉത്തരവിട്ടു, പുതിയ പിന്നെ ആളെ വെച്ചു എന്നാണ് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇതുകൊണ്ട് ഈ വിഷയം പരിഹൃതമാവില്ല. യഥാർത്ഥത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പോസ്റ്റിൽ നിന്ന് മാറണം. അതാണ് ഇത് വലിയ ആസ്വദിച്ച് കേരളത്തിന് ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രി ഈ പദവിയിൽ നിന്ന് മാറിയേ തീരൂ. ഇത് മാറണമെന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ അയാൾ ഇടത് മുന്നണിക്കകത്തു പോലും പബ്ലിക്കിന്റെ അടുത്തും അതോടൊപ്പം ഇടത് മുന്നണിക്കകത്തു പോലും അയാൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഇയാളുടെ ഒരു ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ അയാള് പിന്നെ ഭൂലോക കള്ളനാണ്. അയാൾ പറഞ്ഞു പി ശശിയാന്ന് കാട്ടുകളേതാണ്, അതിലും വലിയ പെരും കള്ളനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് മുഴുവൻ കാലുകൾക്കും അറിയാവുന്നതാണ്. എന്നൊരു പുതിയ കാര്യമൊന്നുമല്ല അൻവർ പറഞ്ഞത്. പക്ഷേ അൻവറെ പോലുള്ള ഒരാൾ, അൻവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ല, ചതിച്ചു എന്നാണ്. ഈ ചതിച്ചു എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന അർത്ഥമുണ്ട്. ചതിച്ചത് രാഷ്ട്രീയത്തിലാണെങ്കിൽ എവിടെയാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ ഇയാളെ പിന്നെ ഈ മുഖ്യമന്ത്രി ചതിച്ചിട്ടില്ല. ചതിച്ചത് എവിടെയാണ്? ചതിച്ചത് വ്യവഹാരത്തിനായിരിക്കണം. ഏതോ ദുരൂഹമായിരിക്കുന്ന, നമുക്കറിയാത്ത ഏതോ ദുരൂഹമായിരിക്കുന്ന വ്യവഹാരത്തിനകത്ത് വരാവുന്ന ഒരു സംഭവത്തിന്റെ മേലെയാണ് ഇവർ തമ്മിൽ ശരിക്കും പിന്നെ തെറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ പിന്നെ സെന്റർ ഇവിടെയാണ്. ആ സെന്റർ ഒരിക്കലും എവിടെയായിരിക്കില്ല, ഇവിടെയല്ല. അത് ഒരിക്കലും അത് ഇവിടെയല്ല. ആ ഇവിടെയല്ലാതെ വരുന്നുണ്ട് എങ്കിൽ അതിന്റെ പിറകിൽ എന്തുണ്ട് ബന്ധം? അതിലുള്ള പിറകിൽ ബന്ധം എന്ന് പറയുന്നത് അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള ബന്ധമായിരിക്കാനേ സാധ്യതയുള്ളൂ, ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയും വരുന്ന വിഷയം എന്താണ്? ഇതിനെല്ലാം തന്നെ എ ഡി ജി പി അജിത് കുമാറിന്റെ പിൻബലത്തോടു കൂടിയാണ് ഈ പറയുന്ന പിന്നെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എങ്കിൽ അതിന് നിയോഗിച്ചത് ആരാണ്? അയാൾ അത് ആര് നിയോഗിച്ചത്? ആ നിയോഗിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇയാൾ പറയാണ് ആ പിന്നെ മുഖ്യമന്ത്രി എന്നെ ചതിച്ചു എന്ന്. ഇതിനകത്തൊരു വ്യക്തിപരമായ കാര്യം ഞാൻ പറയട്ടെ. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ വിദ്വാന് ഈ ഭൂമിയിൽ ആരെ ചതിക്കുന്നതിന് ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരാളാണ് അയാൾ. ഒരു ഉളുപ്പും ഇല്ല, ലജ്ജയും ഇല്ലാതെ അയാൾ ചെയ്യും. ഞാനത് വേറൊരാളോട് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ കേരളത്തിൽ അയാൾ ഒരിക്കലും ചതിക്കാൻ പാടില്ലാത്ത ഒരാളായിരുന്നു എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ. ഈ പാണ്ഡ്യാലയുടെ മകനായി ഇപ്പൊ സംസാരിക്കുന്ന എന്നെ അടിച്ചിട്ട് കൊല്ലാനാണ് തീരുമാനിച്ചത്. കുത്തിക്കൊല്ലാനല്ല, അടിച്ചിട്ട് കൊല്ലാനാണ് തീരുമാനിച്ചത്. ഈ അടിച്ചു കൊല്ല ഒരു മനുഷ്യനെ ചെയ്യുന്ന ഏറ്റവും മാരകവും ക്രൂരവുമായ കൊലപാതകമാണ്. അതിന് ഉത്തരവിട്ടിരിക്കുന്ന ഒരാൾ, അതായത് പാണ്ഡ്യാല ജീവിച്ചിരിക്കവെ അങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന ഒരാൾ, അയാൾ ആരെയാണ് മേഡം ഇത് ചതിക്കാതിരിക്കുക? അയാൾ ആരെ ചതിക്കാതിരിക്കും പിന്നെ? അപ്പൊ അതിനകത്ത് വരുന്ന അൻവർ അയാളുടെ മുമ്പ് ഒരു വിഷയമേ അല്ല. പക്ഷെ ഇതേ സമയത്ത് തന്നെ തിരിച്ചു കാണേണ്ട ഒരു വിഷയമുണ്ട്. അയാൾ അങ്ങനെ ഒരു സംഭവം പറയണമെങ്കിൽ, അയാൾ ചെയ്യണമെങ്കിൽ, അതായത് അൻവറിനെ കട്ട് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ബലം പിന്നെ ഈ മിസ്റ്റർ വിജയൻ ഉണ്ടാവണമെങ്കിൽ അതിനപ്പുറത്ത് ഉണ്ടായിരിക്കുന്ന സ്ഥലത്തെ അയാൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനപ്പുറത്തുള്ള ഒരു സ്പേസ് അയാൾ വളരെ കൃത്യമായി അയാൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ആ കണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്ത് അയാൾ അൻവറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ആ യുദ്ധത്തിന് അപ്പുറത്തേക്ക് പോകാവുന്ന യുദ്ധത്തിലേക്ക് അൻവർ കടന്നതോടെയാണ് ഇതിന് ഒരു പുതിയ രാഷ്ട്രീയ മാനം ഇതിന് ഇത് സാരം വരുന്നത്. അവിടെയാണ് ശരിക്ക് പിന്നെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സെന്ററിന്റെ പിന്നെ ഒരു തടവുകാരനാണ് എന്ന രീതിയിൽ അയാൾ പിന്നെ സംസാരിച്ചത്. ആ സംസാരിക്കുന്നതോടെ ഇതിനകത്ത് സി പി എമ്മിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതായത് പിന്നെ എന്താ പറയാ ഭൂരിപക്ഷ സംഭവത്തോട് കാണിക്കുന്ന മൂപ്പറുടെ കാണിക്കുന്ന ആ സംഭവം, അത് കുറെ കൂടി മറന്നേക്ക് പുറത്തു വരികയും അൻവർ എന്ന് പറയുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ഒരു 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 കലാപകാരിയായിരിക്കുന്ന അയാൾ പറയുന്നത് മുഴുവൻ തന്നെ എന്തായി തീരുകയും ചെയ്യുന്നു. ഇയാൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് നിറയെ പൂർണ്ണമായി ഖണ്ഡിക്കുന്ന ഒരു സാധനമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കേരള രാഷ്ട്രീയത്തിനകത്ത് ഇത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ചലനം പിന്നെ ആ മറ്റർത്ഥത്തിൽ നിർമ്മിക്കുന്നത് സൃഷ്ടിക്കില്ല എങ്കിൽ പോലും പക്ഷേ അത് സി പി ഐ എമ്മിന്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയാവുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട്.
ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ മുഴുവൻ തന്നെ ഇപ്പൊ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് എല്ലാത്ത ബാക്കിയ സംഗതി പോയി കഴിഞ്ഞു. അല്ലാതെ നിൽക്കുന്നു എന്ന് പറയുന്ന വിഭാഗം എന്താണ്, അവരും കൂടി സമ്പൂർണ്ണമായി സി പി എമ്മിനെ കൈയൊടിയും. ഇത് കൈയൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സി പി എമ്മിന് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട് മാഡം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. 1987 ഇ എം ശങ്കരൻ നമ്പൂതിരി പാട് പയറ്റിയിരിക്കുന്ന അതേ സംഭവത്തിന്റെ പുനരാവർത്തനമാണ് സത്യത്തിൽ ഇയാള് ഈ കൈ അൻവർ വെടി പൊട്ടിക്കുന്നതിന് മുൻപിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. അൻവർ അത് കുറെ കൂടി കടന്നിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ 87 ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നടത്തിയിരിക്കുന്ന ഒരു മെയ്യഭ്യാസം, രാഷ്ട്രീയത്തിലെ മെയ്യഭ്യാസം, ഒരിക്കലും അതിനുമാത്രമുള്ള ബുദ്ധി വൈഭവം ഇയാൾക്കില്ല, ഗോവിന്ദനുമില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അയാൾക്ക് ആ അർത്ഥത്തിലും അയാൾക്ക് തിരിച്ചടി വരും. പക്ഷേ അതിനെ സഹായിക്കാൻ മറ്റേതെങ്കിലും വിഭാഗത്തെ പിന്നെ മുഖ്യമന്ത്രി കണ്ടെത്തിയിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. വേണം, അതാണ് ഇതിനകത്ത് പ്രശ്നമായിട്ട് തോന്നുന്നത്. ശരിക്കും അപ്പൊ അത് കണ്ടെത്തുന്ന ഒരു ചിത്രം അയാൾക്കുണ്ട് എങ്കിൽ അയാൾ ഇതിനെയും സമർത്ഥമായിട്ട് അയാൾ മുറിച്ചു കടക്കും. ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അസ്വീകാരനായി തീർന്നു എന്നൊരു ചോദ്യമുണ്ട്. അസ്വീകാരം, ഞാനത് ജന ടിവിയുടെ ചർച്ചക്കകത്ത് ഏതാണ്ട് ഒരു രണ്ടു നാലു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ സാധനം. അസ്വീകാരനായി, ഈ അസ്വീകാരനായിരിക്കുന്ന അവസ്ഥ വീണ്ടും തുടരാനുള്ള ഒരു സംഭവത്തിന്റെ മേലെയാണ് അൻവർ എന്നീ കുറെ കൂടി ഷാർപ്പൻ ചെയ്തിട്ട് ആ സാധനം വീണ്ടും റേസ് ചെയ്യുന്നത്. ആ റേസ് ചെയ്യുന്നതിലൂടെയാണ് അയാൾക്ക് ആഭ്യന്തര വകുപ്പിൽ അയാൾ ഭരിക്കാൻ കൊള്ളില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ആഭ്യന്തര വകുപ്പ് എന്ന അയാൾ കൊള്ളില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ പരാജയത്തിന്റെ കാര്യം, പോലീസ് സ്റ്റേഷനുകൾ പിന്നെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അപ്രാപ്യമാവുകയും പാർട്ടീസുകാർക്ക് അപ്രാപ്യമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ ഇയാൾ പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു 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 തികച്ചും മാറി നിന്നുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു വിമർശം അതിനയാൾക്ക് ഈ പറയുന്ന പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാക്കും കൂടിയായിട്ട് ആ സാധനം മാറുക. അത് രാഷ്ട്രീയ അറ്റാക്ക് അല്ല അത് ശരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം ഉണ്ടാക്കുന്നത് തീർച്ചയായും സി പി എമ്മിന് വളരെ ഗൗരവതരമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് ആ അർത്ഥത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതൊന്നും തന്നെ ഈ വരുന്ന സമ്മേളനങ്ങൾക്കകത്ത് പിന്നെ എന്തെങ്കിലും ചർച്ചയാക്കാൻ മാത്രം സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. ഇനി അതിനേക്കാളെല്ലാം ഉപരിയായി തുറന്നു പറയാ അല്ലെങ്കിൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കില്ലല്ലോ ഇതൊന്നും അല്ലേ. അല്ലല്ല, അത് മാത്രമല്ല അതിനകത്തൊന്നും അയാൾ ഒരിക്കലും പറയാം. പി സി സി എന്ന് പറയുന്ന ആളെ ഇവിടെ മാറ്റാതിരിക്കുന്ന അയാൾ മാതൃകാപരമായ പിന്നെ ഇത് കാണിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ, അയാൾ അത് തൊടില്ല എന്ന് തന്നെയാണ്. തൊടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ഒരു അർത്ഥം ഇല്ലേ. മാതൃകാപരമായ അർത്ഥം എന്ന് പറയുമ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമില്ലേ. മാതൃകാപരമായിരിക്കുന്ന എന്ത് തീരുമാനത്തിന് എന്തിന്റെ മേലെയായിരുന്നു ഈ പറയുന്ന പി സി 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 പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സാറിൽ നിന്ന് മാറ്റിയത് എന്തൊരു ചോദ്യമില്ല. ഏത് മാതൃകാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് ഇത്രയെല്ലാം ഉണ്ടായിട്ട് വരെ വേണം തുടരാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ കൈവിടില്ല എന്ന് പറയുന്ന സന്ദേശമാണത്. ഈ സന്ദേശം എന്താന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് പുത്തനായി വരുന്ന അതായത് സമ്മേളനങ്ങൾക്കകത്ത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എത്ര വരെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിൽ പോകും. ബ്രാഞ്ചിനപ്പുറത്തേക്ക് മുകളിലോട്ട് പോവില്ല. അവിടെയാണ് അത് തട്ടിവിടും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏതാണ്ട് ഇന്നലത്തോടു ഇന്നത്തോടു കൂടി തീരാ ഇന്നോ നാളെയോട് ഏതാണ്ട് തീരും ബ്രാഞ്ച് സമ്മേളനങ്ങൾ. അടുത്ത ലോക്കൽ സമ്മേളനങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഗൗരവമായി ചർച്ച വരില്ല. പക്ഷേ പൊതുവിൽ പാർട്ടി സഖാക്കളുടെയിലെല്ലാം തന്നെ ഇയാൾ ഭൂലോക ഫ്രാഡാണ് എന്നും പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നതാണെന്നും ഈ പറയുന്ന നിലപാടുകളെല്ലാം തന്നെ അബദ്ധമാണ് എന്നുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന ചർച്ച അവർക്കുണ്ട്. പക്ഷേ ആരെ വിശ്വസിച്ച് ഇത് പറയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിലനിൽക്കണമെന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. കൊണ്ടാണ് അയാൾ ഈ രീതിയിൽ മുഖ്യമന്ത്രി ഇത്ര എഡമന്റായി വീണ്ടും അയാളുടെ പഴയ പഴയ അയാൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ നാളെ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് എന്താണ് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ എ വിജയരാഘവന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ എ വിജയരാഘവന് ശരിക്കും എന്താന്ന് പറഞ്ഞാല് പിന്നെ അയാളെ മുഖ്യമന്ത്രിയെ ഒരു സ്ഥലത്ത് പോലും ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഭാഷ പോലും ഇല്ലാതെയാണ് അയാൾ സംസാരിച്ചത്. ശരിക്കും ഞാൻ ടി വിയിൽ കേട്ടു അത് ഒരു ഭാഷ പോലും ഇല്ലാതെയാണ് അയാൾ സംസാരിച്ചത്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ഇത് അയാൾക്ക് കിട്ടുന്നതാണ് എന്നുള്ള പരോക്ഷമായ സൂചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിമർശം അയാൾക്കെതിരെ പാർട്ടിക്കകത്ത് നല്ല മുന്നണിക്കകത്ത് എന്ന് പരസ്യമായി വരുന്നത് പിന്നെ ഇത് നടപടിയാണ്. രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാല് സി പി ഐ ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന വലിയ വിഷയമുണ്ട്. ഇയാളെ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ടല്ലോ. പിന്നെ ആ മാറ്റണം എന്ന് പറഞ്ഞാല് പിന്നെ എ ഡി ജി പി യെ മാറ്റണം എന്ന് പറയുന്നത് ആ വിഷയത്തിന്റെ മേലെ കൂടി കാര്യം കടന്നു എന്ന് പറഞ്ഞാൽ അൻവർ കടന്നു എന്ന് മാത്രമല്ല അൻവർ എന്ന് പറഞ്ഞ് അൻവർ ആഭ്യന്തര വകുപ്പ് ഇയാൾ കൊള്ളില്ല എന്ന് വരെ പറഞ്ഞു. അത്ര പറയാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനി ആര് പോകേണ്ടി വരും? സി പി ഐ പോകേണ്ടി വരും അതിനകത്ത്. അതാ അതുകൊണ്ടായാലും നേരത്തെ പറഞ്ഞ മുന്നണിക്കകത്ത് ഇടതു മുന്നണിക്കകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അൻവറിന്റെ ഈ പറയുന്ന പ്രസ്താവന പരസ്യ പ്രസ്താവന ചിലപ്പോൾ പ്രചോദിതമായേക്കാം. അങ്ങനെയാണ് എങ്കിൽ ആ അർത്ഥത്തിൽ എന്തെങ്കിലും വലിയ തോതിലുണ്ടായിരിക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ ഇമ്പാക്ട് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ടെന്ന് നിരീക്ഷിക്കാവുന്നതാണെന്ന് തോന്നുന്നു. വേണം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
വളരെയധികം നന്ദി ശ്രീപാണ്ഡ്യല ഷാജി, വളരെ വിശദമായി താങ്കൾ നോക്കിക്കാണലുകൾ പറഞ്ഞതിന്.